നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഞവരക്കിഴിയെ കുറിച്ചിട്ട് പരിചയപ്പെടാം. കാരണം എന്താ, കേരളീയ ആയുർവേദ ചികിത്സയിൽ വളരെ പ്രാധാന്യമുള്ള ഒരു കിഴിയാണ് ഞവരക്കിഴി എന്നുള്ളത്. അതായത് ഷഷ്ടികാശാലി പിണ്ടസ്വേദം എന്നാണ് അത് അറിയപ്പെടുന്നത്. കാരണം ഷഷ്ടികാശാലി എന്ന് പറയുകയാണെങ്കിൽ ഞവര അരി എന്നാണ് അർത്ഥം. 60 ദിവസം കൊണ്ട് വിളവെടുക്കുന്ന അതിവിശിഷ്ടമായ ഔഷധ ഗുണങ്ങളോട് ചേർന്ന അരിയാണ് ഞവര അരി. ഈ ഞവര അരി വെച്ചിട്ടുള്ള കിഴിയാണ്. അതായത് നമ്മൾ ഈ ഞവര അരി കഞ്ഞിയാക്കി വിവിധ മെഡിസിൻ്റെ കൂടെയൊക്കെ ചേർത്തിട്ട് കിഴി കെട്ടി, ആ കിഴി നമ്മുടെ ശരീരത്തിൽ റബ്ബ് ചെയ്തിട്ട് സ്വെറ്റ് ഉണ്ടാക്കുന്ന, ചൂടാക്കിയിട്ട് സ്വെറ്റ് പുറപ്പെടുവിക്കുന്ന ഒരു രീതിയാണ് ഈ ഒരു ഞവരക്കിഴി എന്ന് പറയുന്നത്. അഷ്ടാംഗ സംഗ്രഹത്തിലും ചരക സംഹിതയിലൊക്കെ നമുക്കിതിൻ്റെ റെഫറൻസസ് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ കർക്കിടക മാസത്തിൽ പ്രത്യേകം ദേഹ സംരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞവരയെക്കുറിച്ച് ഞവരക്കിഴിയെക്കുറിച്ചിട്ട് അറിഞ്ഞിരിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ. ഞവരക്കിഴിയിൽ ഞവര അരി ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ കുറുന്തോട്ടിയുടെ വേരിൻ്റെ കഷായം നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നു. പശുവിൻ പാൽ അതിലുണ്ട്, വെള്ളമുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി ഞവര അരി വേവിച്ച് അത് എടുത്തിട്ട് നമ്മൾ എന്താ, ആ അരി എടുത്ത് ആ ചോറെടുത്തിട്ടാണ് നമ്മൾ കിഴി കെട്ടുന്നത്. അപ്പോൾ ഈണ്ടത്ത് നമ്മൾ പശുവിൻ പാൽ ചേർക്കും, വെള്ളം ചേർക്കും. അതുപോലെ ആ ഒരു പേഷ്യൻറ്റിൻ്റെ ദേഹത്ത് നമ്മൾ എണ്ണയും സാധാരണയായിട്ട് പുരട്ടിയിട്ടാണ് ഇത് ചെയ്യാറ്. അതുപോലെ തന്നെ ഏത് എണ്ണയൊക്കെയാണ് തേക്കേണ്ടതെന്ന് ആ ഒരു പേഷ്യൻറ്റിൻ്റെ രോഗ കണ്ടീഷൻ അനുസരിച്ച്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു സുഖ ചികിത്സയുടെ ഭാഗമൊക്കെ ആണെങ്കിൽ വേറെ എണ്ണ, അങ്ങനെ പലതരം എണ്ണകൾ ഡോക്ടർ നിർദ്ദേശിക്കുന്ന പോലെ സാധാരണയായിട്ടും ഉപയോഗിക്കുന്നത്. 45 മിനിറ്റാണ് നമ്മൾ ആക്ച്വലി ഈ ഒരു ട്രീറ്റ്മെൻറ്റ് സാധാരണയായിട്ടും ചെയ്യുന്നത്. കിഴി കിഴി കഴിഞ്ഞാൽ ഉടനെ ഈ കിഴി അഴിച്ചിട്ട് അതിൻ്റെ അകത്തുള്ള ആ ഒരു കഞ്ഞി എന്ന് പറയുന്നത് ദേഹം മുഴുവൻ സാധാരണയായിട്ടും പുരട്ടി വെക്കും. അത് വളരെ ഗുണപ്രദമാണത്. അതൊരു 10 മിനിറ്റ്സ് അവിടെ ഇരുന്ന ശേഷം നമ്മളിതൊരു അത് വടിച്ചെടുത്ത് കളയുകയാണ് സാധാരണയായിട്ട് ചെയ്യാറ്. എന്നിട്ട് പേഷ്യൻറ്റിൻ്റെ ദേഹത്ത് നമ്മളൊരു എണ്ണ തേച്ചിട്ട് കുളിക്കാൻ അനുവദിക്കുക, വാം വാട്ടറിൽ കുളിക്കാൻ വേണ്ടി അനുവദിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളതല്ല, ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഇത് ചെയ്ത് കഴിയുമ്പോൾ ശരീരത്തിനും മനസ്സിനും ഇമ്മീഡിയറ്റ്ലി ഒരു ഭയങ്കര ഒരു റിലാക്സേഷനായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ഇത്രമേൽ നമ്മുടെ മൈൻഡിനെയും ആ ഒരു അതുപോലെ ഒരു ശരീരത്തെയും കാമാക്കുന്ന വേറെ ഏതെങ്കിലും ഒരു ചികിത്സ ഉണ്ടോ എന്നുള്ളത് ഭയങ്കര സംശയമാണ്. ഇമ്മീഡിയറ്റ് റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ നമ്മളിതിനെ ഒരു കുറച്ച് ദിവസം നിർണ്ണയിക്കും. ഒന്നെങ്കിൽ 7, 9, 11, 14, 21, 28 ഇത്രയും ദിവസങ്ങൾ നമ്മൾ സാധാരണയായിട്ട് ഇത് ഇതിലേതെങ്കിലും ഒരു ദിവസമായിരിക്കും, ഇത്രയും ദിവസമായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഒന്നെങ്കിൽ ഡെയിലി ഇത്രയും ദിവസം ചെയ്യും, അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഒന്നിടവിട്ടുള്ള ദിവസം ചെയ്യും, അതാണ് പതിവ്. അതും ഒരു രോഗിയുടെ അല്ലെങ്കിൽ ആ ഒരു പ്രസൻറ്റ് ഒരു കണ്ടീഷൻ ആ രോഗിയുടെ അനുസരിച്ച്, അല്ലെങ്കിൽ ഒരു ആരോഗ്യപ്രദമായ ഒരു മനുഷ്യൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് എത്ര ദിവസം ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള അതൊരു ഡോക്ടർ തീരുമാനിക്കുന്നത്. അടുത്തതായിട്ട് ഇതിൻ്റെ ബെനിഫിറ്റ്സ് അറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ടാകും. ഇത് കറക്റ്റായിട്ടാണ് ഈ ഞവരക്കിഴി ചെയ്യുന്നുണ്ടെങ്കിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത അത്ര ഗുണങ്ങളാണ് നമ്മുടെ ശരീരത്തിന് ഈ ഒരു ഞവരക്കിഴി പ്രദാനം ചെയ്യുന്നത്. ആദ്യമേ തന്നെ നമ്മളെ ശരീരത്തെ സപ്പിൾ ആക്കും എന്നുള്ളത്, ഒരു ഫ്ലെക്സിബിലിറ്റി നമുക്ക് കിട്ടും. ഇത്രയും കാലമുള്ള ആ ഒരു ഒരു ഗുരുത്വം എന്ന് പറയും, അതായത് ഒരു എന്താ ഒരു ഭയങ്കര ഒരു കട്ടിയായ ഒരു നമ്മുടെ ഒരു ശരീരത്തിൻ്റെ അവസ്ഥ ഭയങ്കര ഫ്ലെക്സിബിളാകും. അതുവഴി ജോയിൻസൊക്കെ നല്ല സ്റ്റിഫായിട്ടിരുന്നതൊക്കെ നന്നായിട്ട് ഒരു മൂവ്മെൻറ്റ്സൊക്കെ നല്ലോണം കിട്ടുന്നതായിട്ട് കാണും. ജോയിൻറ്റിൻ്റെ പെയിനൊക്കെ കുറയും. പ്രത്യേകിച്ച് വാദം എന്താ കോപിച്ച് ഉണ്ടാകുന്ന തരത്തിലുള്ള സന്ധി വേദനകൾ അതിൻ്റെ സ്റ്റിഫ്നെസ്സൊക്കെ വളരെ നന്നായിട്ട് കുറഞ്ഞു വരുന്നത് കാണാം. അതുപോലെ ബ്ലഡ് സർക്കുലേഷൻ പെട്ടെന്ന് തന്നെ വർദ്ധിക്കും ഈ ഒരു കിഴി ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇമീഡിയറ്റ്ലി നമുക്ക് ഒരു മാറ്റം അനുഭവിക്കാൻ കഴിയും. ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കുന്നത് കൊണ്ട് ഈ കിഴി കഴിയുമ്പോൾ തന്നെ ഇമീഡിയറ്റ്ലി നമ്മുടെ ശരീരത്തിൽ എന്തോ മാറ്റം വന്നതായിട്ട് നമുക്ക് തോന്നും. രക്തദോഷം മൂലമുണ്ടാകുന്ന സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ, അതായത് ത്വക്ക് രോഗങ്ങൾക്ക് ഇത് നല്ലൊരു പരിഹാരമാണ്. സോറിയാസിസ് പോലുള്ള ത്വക്ക് രോഗങ്ങൾക്ക് നമ്മളിത് ചെയ്യാറുണ്ട്. നമ്മുടെ നാഡീവ്യൂഹങ്ങളെ ബാധിക്കുന്ന രീതിയിലുള്ള അസുഖങ്ങളിലും ഇത് നന്നായിട്ട് ഗുണം ചെയ്യുന്നു. സ്പൈനൽ കോഡ് ഡീജനറേഷൻ എന്നൊക്കെ പറഞ്ഞ വിഭാഗത്തിൽപ്പെടുന്ന അസുഖങ്ങൾക്കും, ന്യൂറോപ്പതി, പ്രത്യേകിച്ച് ഡയബറ്റീസ് മൂലമുണ്ടാകുന്ന കയ്യിലും കാലിലും ഉണ്ടാകുന്ന ശരീരത്തിലുണ്ടാകുന്ന തരിപ്പ് മരപ്പ് ഈ ഒരു അവസ്ഥയ്ക്കും ഇത് ഗുണം ചെയ്യും. അതുപോലെ മസിൽ ആ ഒരു സ്ട്രെങ്ത് വെക്കാനും മസിലിന് വരുന്ന ഡിസ്ട്രോഫി അങ്ങനത്തെ ഒക്കെ അസുഖങ്ങളുണ്ട്, അതിനൊക്കെ വളരെ ഗുണം ചെയ്യുന്നതാണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞൊരു ബ്ലഡ് പ്രഷർ ഉള്ള ആൾക്കാർക്ക് നമുക്കിത് ബി പി കുറയ്ക്കാൻ വേണ്ടിയിട്ടും നടുവേദന പുറം വേദന ഉള്ള ആൾക്കാർക്കും നല്ലതാണ്. അതുപോലെ ഇതൊരു നറിഷിങ് തെറാപ്പിയാണെന്ന് പറയുന്നത്, നമുക്കൊരു വളരെ മെലിഞ്ഞ ശരീരമുള്ള ആൾക്കാർക്ക് തടി കൂട്ടാനും ഈ ഒരു ആ ഒരു മസിൽ ബൾക്ക് കൂട്ടാനൊക്കെ നമ്മൾ ഈ ചികിത്സ വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാറുണ്ട്.
ഡൈജഷൻ പ്രോബ്ലം ഉള്ള ആൾക്കാർക്കും ഇത് ചെയ്യാം, വിശപ്പ് വരാത്ത ആൾക്കാർക്കും. അതുപോലെ വിദേശികളൊക്കെ സാധാരണയായിട്ടും വന്നിട്ട് സൗന്ദര്യം നിലനിർത്താനും അവരുടെ സ്കിന്നിൻ്റെ ഒരു ആൻറ്റി ഏജിങ് ആ ഒരു പ്രോപ്പർട്ടി നിലനിർത്താനൊക്കെ വേണ്ടിയിട്ടാണ്, കറക്റ്റ് ഇലാസ്റ്റിസിറ്റി ഒക്കെ നിലനിർത്താനാണ് അവർ സാധാരണയായിട്ട് ചെയ്യാറ്. നല്ല സ്കിന്നിന് നല്ല കളർ, അതുപോലെ തന്നെ സ്കിന്നിൻ്റെ ആ ഒരു എന്താ സോഫ്റ്റ്നെസ് തിരിച്ചു വരും എന്നൊക്കെയുള്ളത് ഈ എന്താ ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശാരീരികമായിട്ട് മാത്രമല്ല മാനസികമായിട്ട് ടെൻഷൻ കൂടുതലുള്ള ആൾക്കാർക്കും ഉറക്കക്കുറവുള്ള ആൾക്കാർക്കും ആൻസൈറ്റി പ്രോബ്ലംസ് ഉള്ള ആൾക്കാർക്കൊക്കെ ഇത് ചെയ്യുമ്പോഴൊരു ഇൻസ്റ്റൻറ്റ് റിലീഫ്, പെട്ടെന്ന് നമുക്ക് ആ ഒരു ശരീരം മുഴുവനുള്ള ഒരു ബ്ലഡ് സർക്കുലേഷനാണ് വർദ്ധിക്കുന്നത്, അതുവഴി നമുക്ക് പെട്ടെന്ന് നല്ല മാറ്റം അനുഭവപ്പെടും. ഈ ഒരു ടെൻഷൻ ഉറക്കക്കുറവ് എല്ലാം കുറഞ്ഞ് കിട്ടുന്നതായിട്ട് കാണും. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ അസുഖങ്ങളാണ് കോമൺ ആയിട്ട് നമ്മൾ ഈ കണ്ടീഷൻസിലൊക്കെ ഞവരക്കിഴി ചെയ്യുന്നത്. കർക്കിടകത്തിലൊക്കെ പ്രത്യേകിച്ച് ഞവരക്കിഴി ഒരു 7-ോ 14-ോ ദിവസമൊക്കെ ചെയ്യുന്നത് ഏതാരോഗ്യമുള്ള മനുഷ്യന് വരെ വളരെ ഗുണപ്രദമാണെന്ന്, അവരുടെ ആ ഒരു വരും കൊല്ലത്തേക്ക് മുഴുവൻ അവരുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയാണ് ഈ ഒരു ഞവരക്കിഴി എന്നുള്ളത്. അതുപോലെ അസുഖത്തിനും പ്രത്യേകം പ്രത്യേകം ഡോക്ടേഴ്സ് സാധാരണയായിട്ട് ഞവരക്കിഴി നിർദ്ദേശിക്കാറുണ്ട്. അപ്പോൾ ഈ ഞവരക്കിഴിയെക്കുറിച്ച് എല്ലാവരും ഒന്ന് ജനറലായിട്ട് മനസ്സിലാക്കിയിരിക്കണം എന്ന് എനിക്ക് തോന്നി. കാരണം ഇതിൻ്റെ ഒരു പലർക്കും ഇതറിയത്തില്ല, ഇതിനെക്കുറിച്ച് പല ഡൗട്ട്സും കമൻസിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഞവരക്കിഴി എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് നിങ്ങൾക്ക് തരുന്നത് എന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും വേറെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.